2011 പുറത്തിറങ്ങിയ നാഷണൽ അവാർഡ് വിന്നിംഗ് മറാത്തി ഫീച്ചർ ഫിലിമിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ ഫിലിം എന്ന് അറിഞ്ഞപ്പോൾ ഈ ഫിലിമിൻ്റെ റിലീസിൻ്റെ തലേ ദിവസമെങ്കിലും ഒറിജിനൽ കാണണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ ഏതോ ഒരുത്തൻ ഈ ഫിലിം എടുത്ത് പൈറേറ്റ് ചെയ്തു. അതുകൊണ്ട് ഒ ടി ടിയിൽ ഇന്നലെ തന്നെ ഈ ഫിലിം റിലീസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഒറിജിനൽ കാണാൻ പറ്റിയില്ല. ഓക്കെ, ലക്ഷ്മൺ ഉത്തേക്കർ ഡയറക്റ്റ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെയും ജിയോ സിനിമാസിലൂടെയും പുറത്തു വന്നിട്ടുള്ള മിമി എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. What's up, friends? Squad, I'm Ubay Smarley from 3-Man Group. So, let's get started. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ജോൺ സമ്മർ എന്നീ കപ്പിൾസ് ഒരു സറോഗേറ്റ് മദറിനെ കിട്ടാൻ വേണ്ടി തേടി നടക്കുമ്പോൾ മിമി എന്ന ഡാൻസർ കണ്ണിയപ്പെടുന്നു. അവസാനം മിമി ഒരു സറോഗേറ്റ് മദർ ആകുമ്പോഴത്തേക്കും കുറച്ച് പ്ലോട്ട് ട്വിസ്റ്റൊക്കെ ഈ ഫിലിമിൽ സംഭവിക്കുന്നു. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ടേ, നമ്പർ 1 നരേഷനാണ്. എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു നെറേറ്റീവ് പാറ്റേൺ ഈ ഫിലിമിന് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് മുതൽക്ക് തന്നെ എനിക്ക് നന്നായിട്ട് ഈ ഫിലിം കണ്ടിരിക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ വാച്ചബിൾ എക്സ്പീരിയൻസിന് പറ്റുന്ന ഒരു നെറേറ്റീവ് പാറ്റേൺ ഒക്കെ ഈ ഫിലിമിൽ വരുന്നത് കൊണ്ട് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്പർ 2, ഈ ഫിലിമിലെ കോമഡികളാണ്. അത്യാവശ്യത്തിന് ചിരിക്കാനുള്ള മൊമെന്റ്സ് ഡെലിവറി ചെയ്യുന്ന ഒരു ഫിലിമാണ് മിനി. അതിപ്പോൾ കോമഡിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കരുതിക്കൂട്ടി ഒരു ശ്രമം നടത്തിയതല്ല, പക്ഷേ സിറ്റുവേഷൻ കൊടുന്നു വെക്കുന്ന ആ ഒരു എലമെൻ്റ് കാരണം അത് പെട്ടെന്ന് കോമഡി നിറഞ്ഞ സെഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നതാണ്. ആൻഡ് ഈ ഫിലിം കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചുപോയി. അങ്ങനെയുള്ള കുറേ സെഗ്മെൻറ്റ്സൊക്കെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. നമ്പർ 3, പെർഫോമൻസുകളാണ്. ഹൃതി സേനോൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് നല്ലൊരു ക്യാരക്ടറായിട്ടാണ് മിമി എന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയത്. ജസ്റ്റ് ഒരു സൈഡ് ഹീറോയിനായിട്ട് അഭിനയിക്കുന്നതിലും ബെറ്ററായിട്ട് ഹൃതി സേനോണിന് ഈ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഫിലിമിലെ സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത് അത് പങ്കജ് ത്രിപാഠിയാണ്. മാനറിസം കൊണ്ടാണെങ്കിലും പെർഫോമൻസ് കൊണ്ടാണെങ്കിലും വേറെ ലെവൽ. കാരണം അദ്ദേഹം ഒരു പ്യുവർ മാജിക്കാണ് ക്യാരക്ടറിൻ്റെ കേസ്. അതിപ്പോൾ കൊടുക്കുന്ന ക്യാരക്ടർ അത്രയും നല്ലതാണെങ്കിൽ അദ്ദേഹം വേറെ ലെവലായിട്ട് നിൽക്കും, അതിൽ വേറെ സംശയമൊന്നുമില്ല. കാരണം പെർഫോമൻസ് കൊണ്ട് അങ്ങനത്തെ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ്. സപ്പോർട്ടിംഗിൽ വന്ന മനോജ് ബാവ, സുപ്രിയ പഥക്, സായ്തൻ മങ്കറൊക്കെ പെർഫോമൻസ് വൈസ് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്പർ 4, റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കാണ്. സോങ്സ് കൊണ്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടാണെങ്കിലും റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് കേൾക്കുമ്പോൾ അതൊരു വണ്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ അതിന് തരാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഈ ഫിലിമിൽ പറയാൻ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ സ്പെസിഫിക് സെഗ്മെൻസിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനൊക്കെ റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് നല്ലൊരു ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫിലിമിലെ എല്ലാ മ്യൂസിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി പറയുന്നത് ഫിലിമിൻ്റെ നെഗറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഈ വിക്കി ഡോണറും ലക്കി സ്റ്റാറൊക്കെ കണ്ട കാരണം അതിൻ്റെ ഒരു ഗ്ലിംസ് ഈ ഫിലിം കാണുമ്പോൾ തോന്നിയത്. അത് ഈ ഫിലിമിൻ്റെ പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഫിലിം കാണുമ്പോൾ ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റൈല് ഇത് കാരണം വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലയിടത്തൊക്കെ കഥയിൽ എന്ത് സംഭവിക്കും എന്ന് ഊഹിക്കാൻ പറ്റും. ആ ഒരു പ്രശ്നം വന്നിരുന്നു. എന്നാൽ പോലും 10 വർഷം മുന്നിറങ്ങിയിട്ട് ഫിലിമിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് ഓക്കെ എന്ന് പറയാം. പക്ഷെ ചിലയിടത്ത് ഈ ഒരു ഇൻഫ്ലുവൻസ് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടായിരുന്നു. ഓവറോൾ മിമി എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്ന നല്ലൊരു കോമഡി ഡ്രാമ ഫിലിമാണ്. വാച്ചബിൾ എക്സ്പീരിയൻസിന് പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിമി എന്ന് പറയുന്ന ഫിലിമിലുണ്ട്. അതുകൊണ്ട് കണ്ടിരിക്കാവുന്ന നല്ലൊരു ഫിലിമാണ്. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലെ ഇടാത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye, guys.